മുടിക്കൊഴിയുന്നതിന് ഒത്തിരിയധികം റീസൺസ് ഉണ്ട്. മെയിനായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഡയറ്റ് ആവശ്യമായിട്ട് മുടിക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് ഐറ്റംസോ എല്ലാം കഴിക്കുന്നതെങ്കിൽ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, നന്നായിട്ട് നല്ലൊരു രീതിയിൽ ഒരേപോലെ ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസ് വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ PCOS ഉണ്ടെങ്കിൽ മുടി കൊഴിയാം. ദെൻ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ, ഒത്തിരി അധികം സ്ട്രെസ് ടെൻഷനൊക്കെ ഉള്ളവർക്ക് മുടി കൊഴിയാം. പിന്നെ ഓവർ യൂസ് ഓഫ് ഡൈസ്, ഡൈസ് മീൻസ് ഓവർ ആയിട്ട് നമ്മൾ ഡൈസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ വീക്കിലി ഒന്നും അല്ലാണ്ട് ഡെയിലി ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ, ഇതൊക്കെ മുടി കൊഴിയാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ്. ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് ഈസി ടിപ്സ് ആണ്, നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് മുടി കൊഴിച്ചാൽ എങ്ങനെ തടയാമെന്നുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. വെരി യൂസ്ഫുൾ ആവും, ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. ഞാൻ പറയാൻ പോകുന്ന, നമുക്ക് വീട്ടിലും കടയിലും ഒക്കെ വേടിക്കാൻ കിട്ടുന്നതാണ് അലോവേര. അലോവേരയുടെ പൾപ്പ്, അത് എക്സ്ട്രാക്ട്, പൾപ്പ് എടുത്തതിന് ശേഷം ഈ മുടി ആദ്യമേ ഒന്ന് വാഷ് ചെയ്ത് വെച്ചേക്കണം. നനഞ്ഞ മുടിയിലാണ് ചെയ്യേണ്ടത്. അലോവേരയുടെ പൾപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം, ഒരു റൗണ്ട് ആയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് അങ്ങനെ വെച്ചതിന് ശേഷം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ മുടി കഴുകും. ഇത് നമ്മുടെ മുടിയുടെയും അതുപോലെ തലയോട്ടിയുടെയും pH ലെവൽ റെഗുലേറ്റ് ചെയ്യും. ഇത് നിങ്ങൾ ഇതേപോലെ വീക്കിലി ഒരു 2 തവണയെങ്കിലും ചെയ്യണം. ഉറപ്പായിട്ടും മുടി കൊഴിച്ചിൽ തടയാനും പറ്റും, നന്നായിട്ട് മുടി വളരാനും ഇത് ഹെൽപ്പ്. നെക്സ്റ്റ് വണ്ണും വളരെ ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആംലയിലെ നെല്ലിക്ക. നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ല കാര്യമാണ്. വൈറ്റമിൻ സി ഒത്തിരി ഉള്ളതാണ്, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് മുതലേ ശീലിക്കുന്ന കാര്യമാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെല്ലിക്ക ഉണക്കിയതിന് ശേഷം അത് നമ്മുടെ വെളിച്ചെണ്ണയിലില്ലേ, വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു ബ്ലാക്ക് കളർ, ആ എണ്ണ ബ്ലാക്ക് കളർ ആവുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് മസാജ് ചെയ്തു. അതിനുശേഷം ഒന്ന് വെയിറ്റ്, ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകി കളയണം. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്, നന്നായിട്ട് മുടി വളരാനും നല്ല കറുത്ത കളറ് നല്ലതായിട്ട് മുടിക്ക് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഒണിയൻ, ഉള്ളി, ഉള്ളി എന്ന് പറയുമ്പോൾ അത് വളരെയധികം സൾഫർ ഉള്ള കാര്യമാണ്. ഹെയർ ഫോളിക്കിൾസ് ഡാമേജ് വരുമ്പോഴാണല്ലോ മുടി കൊഴിയുന്നത്, അപ്പോൾ ഹെയർ ഫോളിക്കിൾസിന് നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൾഫർ. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ടും ഈ സൾഫർ ഹെൽപ്പ് ചെയ്യും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന്റെ ജ്യൂസ് ഇല്ലേ, ആ ജ്യൂസ് നന്നായിട്ട് എടുത്തതിന് ശേഷം അത് നമ്മളൊരു കോട്ടൺ ഇല്ലേ, പഞ്ഞിയിൽ അത് മുക്കിയിട്ട് നമ്മുടെ മുടിയിലും തലയിട്ടും ആ കോട്ടൺ ബോൾ കൊണ്ടിട്ട് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ്സ് അത് അങ്ങനെ വെച്ചതിന് ശേഷം നല്ല മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുടി വളരാനും മുടി കൊഴിച്ചിൽ തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പറയുന്നത് നമ്മുടെ വളരെ നാടനായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി തന്നെയാണ്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ കോക്കനട്ട് ഇല്ലേ, തേൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീൻസും അതുപോലെ മഗ്നീഷ്യം ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ മുടി വളരാനും അതുപോലെ മുടി കൊഴിയുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ തേങ്ങാപ്പാലിലും ഉണ്ട്. തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അത് നമ്മുടെ എന്തെങ്കിലും ഒരു ഹെയർ ഡൈ ബ്രഷ് ഒക്കെ ഉണ്ടാവല്ലോ, ബ്രഷോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈയോ ഉപയോഗിച്ച് മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് അങ്ങനെ വെച്ച് മുടി നന്നായിട്ട് ടവൽ കൊണ്ട് കെട്ടി വെക്കണം. കെട്ടി വെച്ചതിന് ശേഷമാണ് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നേരിയൊരു ഷാംപൂ യൂസ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ, സാധാ വെള്ളത്തിൽ കഴുകി കളയുക. ഇതും വളരെയധികം മുടി വളരാനും മുടി റീഗ്രോത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 കാര്യവും നമ്മുടെ വീടുകളിൽ സാധാരണ ഉള്ള കാര്യമാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ടെക്നിക്സ് ആണ്, ടിപ്സ് ആണ്. എല്ലാവരും ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കിയോളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്ത് നോക്കുകയുള്ളൂ, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. വീക്കിലി ട്വൈസ് ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിയാണ്ടിരിക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇൻ മൈ ചാനൽ. ഓൾസോ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.